തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ തടസ്സഹർജിയുമായി മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ. കോടതി മാറ്റണമെന്ന ഇഡിയുടെ ആവശ്യത്തിനെതിരെ ശിവശങ്കർ സുപ്രീംകോടതിയിൽ തടസ്സഹർജി ഫയൽ ചെയ്തു. ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് തന്റെ ഭാഗം കൂടി കേൾക്കണമെന്നാണ് ആവശ്യം. ബൽറാം നെടുങ്ങാടി നൽകും കൂടുതൽ വിവരങ്ങൾ. ബൽറാം നെടുങ്ങാടി, പുറത്തേക്ക് കൊണ്ടുപോകണം, അട്ടിമറി ശ്രമം നടക്കുന്നുണ്ട്, അതിൽ സർക്കാരിന്റെ ഇടപെടലുണ്ടെന്നൊക്കെ അന്വേഷണ ഏജൻസി വാദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശിവശങ്കറിന്റെ തടസ്സഹർജി വരുന്നത്. മറുവാദം എങ്ങനെയാണ് ശിവശങ്കർ മുന്നോട്ട് വയ്ക്കുന്നത്? സുജിയ പാർവതി, സ്വർണ്ണക്കടത്ത് കേസ് നിലവിൽ എറണാകുളം കോടതിയിൽ നിന്നും കേരളത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന കേസ് ഇഡി സുപ്രീംകോടതിയിൽ ഉന്നയിച്ചിരുന്നു. ഈ ഇഡിയുടെ സുപ്രീംകോടതിയിൽ അപേക്ഷ നൽകി ഇക്കാര്യത്തിൽ നോട്ടീസ് അയക്കുന്നതിന് മുമ്പായാണ് ശിവശങ്കർ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് കോടതി മാറ്റണമെന്ന ഇഡിയുടെ ആവശ്യത്തിനെതിരെയാണ് എം ശിവശങ്കർ സുപ്രീംകോടതിയിൽ തടസ്സഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ ഇടക്കാല ഉത്തരവ് ഇക്കാര്യത്തിൽ പുറപ്പെടുവിക്കുന്നതിന് മുമ്പായി തന്റെ വാദം കേൾക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് ഇത്തരത്തിൽ തടസ്സഹർജി എം ശിവശങ്കർ സമർപ്പിച്ചിരിക്കുന്നത് സുപ്രീംകോടതിയിൽ. ഈ കേരളത്തിന് പുറത്തേക്ക് കേസ് കൊണ്ടുപോകണമെന്നതിന് കാരണമായി ഇഡി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ബംഗളൂരുവിലേക്ക് കേസ് മാറ്റണം എന്നുമാണ് ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഹർജി അടുത്ത ആഴ്ച കോടതി പരിഗണിക്കാൻ ഇരിക്കെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം, അടിയന്തര നീക്കം എം ശിവശങ്കറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തന്റെ വാദം കേട്ട് മാത്രമേ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജിയിൽ ഒരു തീരുമാനമെടുക്കാനാകൂ അല്ലെങ്കിൽ ഉത്തരവ് പുറപ്പെടുവിക്കാനാകൂ എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. എപ്പോഴായിരിക്കും ഈ ഹർജി പരിഗണിക്കുക എന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ വരുന്നുണ്ടോ? വിചാരണ കോടതി മാറ്റരുത് എന്ന് ആവശ്യപ്പെടുന്ന എം ശിവശങ്കർ അതിനായി മുന്നോട്ട് വയ്ക്കുന്ന കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സുജയ പാർവതി, അടുത്ത ആഴ്ച ഈ കേസ് കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം എടുക്കുക എന്നാണ് നിലവിൽ വ്യക്തമാകുന്നത്. എന്തായാലും ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ കേസ് കേരളത്തിൽ അല്ലെ കോടതിയിൽ പരിഗണിച്ചാൽ അത് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്, കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിന് തൊട്ട് അടുത്ത സംസ്ഥാനമായ കർണാടകയിലെ ബംഗളൂരുവിലേക്ക് കേസ് മാറ്റണം എന്ന ആവശ്യമാണ്. എന്നാൽ ഇതിനെതിരെയാണ് ഈ തടസ്സഹർജി മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ സുപ്രീംകോടതിയിൽ നൽകിയിരിക്കുന്നത്. പ്രധാനമായും തന്റെ ആവശ്യം, തന്റെ നിലപാട്, ഈ ഇക്കാര്യത്തിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്റെ വാദം കേൾക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ തടസ്സഹർജിയുമായി സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ. ഇഡിയാണ് കോടതി മാറ്റണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. അതിനെതിരെയാണ് തടസ്സഹർജി നൽകിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.